Hello friends, welcome back to the channel. My name is Lydia. So, if you are in the UK, അപ്പോൾ ഞാൻ ഡ്യൂട്ട് ചെയ്ത ആദ്യം ബിഗിനിങ്ങിൽ ഡ്യൂട്ട് ചെയ്ത ബാൻഡ് ഫോർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1,00,000 ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. 1,40,000 to 50,000 അതിന് മേളിലേക്ക് പോകുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാൻഡ് 5 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1,80,000 തൊട്ട് 2,00,000 വരെയാണ്. 2,00,000 മിക്കവാറും തന്നെ എനിക്ക് കിട്ടാറില്ല. നമ്മുടെ ഇന്ത്യൻ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 1,80,000 വരെ മാക്സിമം എനിക്ക് കിട്ടാറുള്ളൂ. ഇവർ തരുന്ന സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സാലറി സ്ലിപ്പ് അവർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവരുടെ കട്ടിങ്സ് വരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ സാലറി ഒരുപാട് കുറച്ച് നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് 1,600 pounds ബാൻഡ് 5 ആയിട്ട് എനിക്ക് 1,600 pounds വരെയൊക്കെ ഇവിടെ സാലറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനവർ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിയുമ്പോൾ തരുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി വാർഡ് മാനേജേഴ്സസ് ഒക്കെ കറക്റ്റായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ എക്സ്പ്ലനേഷൻസ് അവർ തരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ആനുവൽ സാലറി അത് കഴിഞ്ഞ് അവർ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് സാലറി എന്തോ സ്ട്രൈക്കൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അവർ സാലറി ചെയ്തായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ 24,000 something pounds ആയിരുന്നു ആനുവൽ സാലറി. അത് കഴിഞ്ഞ് അവരത് അപ്ഗ്രേഡ് ചെയ്ത് 25,000 pounds something ആയി സാലറി. പക്ഷേ എനിക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടും എൻ്റെ സാലറിയിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ ഇപ്പോൾ അവർ വീണ്ടും സാലറി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. 27,000 something ആയി. ഇതൊക്കെ നമ്മൾ ആനുവൽ സാലറിയിലാണ് കേട്ടോ പറയണത്. മന്ത്ലി വന്നു കഴിയുമ്പോഴേക്കും കണക്ക് പ്രകാരം 2,00,000 എബോവ് വരേണ്ടത്, 2,000 pounds എബോവ് വരേണ്ടതാണ് തവണ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ. പക്ഷേ എൻ്റെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു 1,800 pounds to 2,000 pounds എനിക്ക് കിട്ടാറുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ച് നമ്മൾ പലർക്കും മെയിൽ അയക്കാറുണ്ട്.
അപ്പോൾ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തുമ്പം ഓസ്കി നഴ്സസിന് നമ്മളെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് വൺ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അപ്രൈസലിന് വിടാതെ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റ് വരുത്താനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവിടുത്തെ. അപ്പോൾ അപ്രൈസലിന് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സാലറി കൂടുതൽ കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നണില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓസ്കി നഴ്സസ്, അതായത് ഓവർസീസ് നഴ്സസ് ആണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുന്ന നഴ്സസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രൈസിൽ കഴിഞ്ഞാലും സാലറിയിൽ വലിയ ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ട്രസ്റ്റ് നമ്മളോട് പറയുന്നത്. ചിലപ്പോൾ വേറെയുള്ള ട്രസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡിഫറൻസ് ഉണ്ടാവും അപ്രൈസിലൊക്കെ കഴിയുമ്പോൾ. നമ്മുടെ ട്രസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി എത്ര സേവിങ്സ് വരും എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ കണക്ക് അനുസരിച്ചാണെങ്കിൽ ഒരു 1,800 pounds കരുതിക്കോ പെർ മന്ത്. അപ്പം ഞാനിപ്പോൾ ബാച്ചിലറാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ഷെയർഡ് അക്കോമഡേഷനിലായിരിക്കും കിടക്കുന്നത്. ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സിംഗിൾ റൂമിന് 500 pounds വരെയാണെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള 500 pounds ഞാൻ മിനിമം ആണ് പറഞ്ഞേക്കുന്നത്. അത് ഓരോ ഏരിയനുസരിച്ച് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ റൂമിന് ഞാൻ കൊടുക്കുന്ന റെൻ്റ് എന്ന് പറഞ്ഞാൽ 500 pounds താഴെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു കണക്കിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 100 pounds to 200 pounds വരാറുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് എന്തെങ്കിലും ട്രിപ്പ് പോകുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഒരു 200 pounds എന്ന് വിചാരിച്ചു. പിന്നെ ഈ എക്സ്പെൻസും സേവിങ്സും ഒക്കെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ എന്താ ലാവിഷായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അപ്പോൾ അതനുസരിച്ച് എക്സ്പെൻസ് കൂടും. ഒരു ഒരുപാട് പേര് പല സ്ഥലത്തുനിന്നൊക്കെ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എന്ന് വെച്ചാൽ ദുബായ്, ഖത്തർ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ മൂവ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ടാവും. പിന്നെ നാട്ടിൽ നിന്നുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് മിഡിൽ ഈസ്റ്റിലൊന്നും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ കൂടെ ഉള്ളൊരു ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നാട്ടിൽ നിന്ന് നമ്മളെപ്പോലുള്ള ഫ്രഷേഴ്സ് വരുന്നവർ, ഞാനിപ്പോൾ വേറെ ഒരിടത്തും വർക്ക് ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് UKയിലേക്കാണ് മൂവ് ചെയ്തത്. ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 20,000 ബില്ലോണ് നമുക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് നല്ലതാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം സ്വന്തമായിട്ടൊരു വീടെടുത്ത് കഴിയുമ്പം, അതായത് നമ്മളിപ്പോൾ ഷെയർഡ് അക്കോമഡേഷനിലാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആയിട്ടുള്ളവർക്ക് എന്തായാലും ഷെയർഡ് അക്കോമഡേഷൻ പറ്റില്ല, അവർ സ്വന്തമായിട്ട് വീടെടുക്കുന്നതേ വരും. അതായത് കുട്ടികളുടെ എണ്ണം അനുസരിച്ച്, സ്വന്തമായിട്ടൊരു വീടെടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഇവിടെ റൂമിൻ്റെ നമ്പർ കൂടും. ഒരു ഇൻഡിവിജ്വലിന് ഒരു റൂം എന്നുള്ള രീതിക്കാണ് ഇവരിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു 7 വയസ്സിനേക്ക് മുകളിലേക്കുള്ള പിള്ളേർക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു റൂം വേണ്ടി വരും. 7 വയസ്സ് നിങ്ങൾക്ക് 7 വയസ്സ് കൂടുതലുള്ള 2 കുട്ടികളും 2 parents ആണെങ്കിൽ നിങ്ങൾക്ക് 3 room വീട് എടുക്കേണ്ടി വരും. അതായത് ഓരോ 7 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ റൂം എന്നുള്ള രീതിക്കാണ് ഇവരിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ റെൻ്റ് കൂടും കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസിൻ്റെ ബില്ല്, വൈഫൈ, അങ്ങനെ സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോ ബില്ലാണ്. അപ്പോൾ കമ്പയർഡ് ടു നാട്ടിലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പം റെൻറ്റും ടാക്സും ഒരുപാട് കൂടും. അങ്ങനെ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ മൂവ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ടേക്കാം. മൂവ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കുറേ പേരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുമാതിരി മിഡിൽ ഈസ്റ്റിലൊക്കെ നിന്ന് സേവിങ്സ് ഒക്കെ കഴിഞ്ഞു, സേവ് ചെയ്ത് അവർക്ക് ആവശ്യത്തിനുള്ളത് അവർ സേവ് ചെയ്തു. പിന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ വിചാരിച്ച്, പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ നന്നാവണം എന്ന് വിചാരിച്ച് മൂവ് ചെയ്യുന്നവരാണ് കൂടുതലും നമ്മളിവിടെ കാണാനുള്ളവർ. കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രീ ആണ് പക്ഷേ അത് കൂടാണ്ട് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ തന്നെ സപ്ലൈ, എന്നുവെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ബേസിലുള്ള എല്ലാ സാധനങ്ങളും ഒരു സ്റ്റാൻഡേർഡ് ബേസിലുള്ള സാധനങ്ങളായിരിക്കും ഇവരിവിടെ ഉപയോഗിക്കുന്നത്. ഒരു ബാഗാണെങ്കിലും ബുക്സ് ആണെങ്കിലും അവരുടെ സ്കൂളിൽ നിന്ന് ഒരു പ്രത്യേക ടൈപ്പ് പർട്ടിക്കുലർ ടൈപ്പ് സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ അത് തന്നെ നമുക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം ഇവിടെ ഉണ്ട്. എഡ്യൂക്കേഷൻ മാത്രമേ നമുക്ക് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. സാലറിയുടെ കാര്യത്തിൻ്റെ കൂടെ ഒരു പ്രത്യേക കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഒരു പോളിസി അനുസരിച്ച് 3 ദിവസമാണ് വർക്ക് എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അതായത് നമുക്ക് 12 hours ആണ് ഷിഫ്റ്റ്, ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും 12 hours ആണ് ഷിഫ്റ്റ്.
3 days per week ആണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37.5 hours ആണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3 ദിവസമായിട്ടായിരിക്കും നമ്മുടെ നോർമൽ ഡ്യൂട്ടി ഇവർ ഇടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരു 4 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ലീവാണ്. 3 ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ നന്നായിട്ട് 3 ദിവസത്തെ ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും അത്യാവശ്യം, എന്നാലും നമുക്ക് ബാക്കി 4 ദിവസത്തെ ബാക്കിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷിഫ്റ്റ്സ് എടുക്കാം കേട്ടോ. എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റിനെ, നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ബാങ്ക് ഡ്യൂട്ടി എന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റ് അതൊരു സെപ്പറേറ്റ് ഡ്യൂട്ടി റോസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. അതിനകത്ത് അവർ അപ്ലോഡ് ചെയ്യും ഏതൊക്കെ വാർഡിലാണ് ഷിഫ്റ്റ് ഉള്ളത്. അപ്പം അതനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് എടുക്കാം. അത് എക്സ്ട്രാ ഡ്യൂട്ടിയാണ്. അതിൻ്റെ സാലറി വരുന്നത് നമ്മുടെ നോർമൽ സാലറിയുടെ കൂടെ എല്ലാട്ടോ വരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പോളിസി, ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പോളിസി അനുസരിച്ച് ഞങ്ങൾക്ക് ബാങ്ക് ഡ്യൂട്ടിക്ക്, അതായത് എക്സ്ട്രാ ഷിഫ്റ്റിന് ഒരു ഷിഫ്റ്റിന് കിട്ടുന്നത് 200 pounds വരെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 20,000 രൂപ വരെ നിന്ന് കൂട്ടിക്കും. ഇത് ഒരുപാട് സ്ഥലം മാറുന്നതനുസരിച്ച് ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. 30,000 രൂപ വരെ കിട്ടുന്ന 300 pounds അതിന് മുകളിലേക്ക് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ ട്രസ്റ്റിൻ്റെ പോളിസി അനുസരിച്ച് നമുക്ക് 200 pounds വരെയാണ് കിട്ടുന്നത് മാക്സിമം. അപ്പോൾ ഒരു 20,000 രൂപയാണ് ഒരു ഷിഫ്റ്റിന്. അത് ചിലപ്പോൾ ഇന്നൊരു ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് 2 weeks കഴിയുമ്പോഴേക്കും അതിൻ്റെ സാലറി വരും. അങ്ങനെയാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു പോളിസി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ്സ് എത്ര വേണമെങ്കിലും എടുക്കാം. അത്രയും നമ്മളൊരു 12 hour ഷിഫ്റ്റ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കണം അത്ര എടുക്കാൻ പറ്റില്ല. എന്നാലും വേണ്ടവർക്ക് എത്ര ഷിഫ്റ്റ് വേണമെങ്കിലും എക്സ്ട്രാ എടുക്കാം ബാക്കിയുള്ള 4 ദിവസത്തിൽ. നമ്മുടെ എന്താ, നമ്മുടെ ഹെൽത്ത് ഇതനുസരിച്ച് എത്ര ഷിഫ്റ്റ് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ എടുക്കണേനും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നോർമൽ സാലറി കൂടാതെ നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ്സ് എത്ര എടുക്കുന്നു എന്നനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ നമ്മുടെ ബാക്കി നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന സേവിങ്സ് എന്ന് പറയുന്നത്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതനുസരിച്ച് നമ്മുടെ നോർമൽ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിലറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള കണക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്ക് ഇതിൽ നിന്ന് ഒത്തിരി ഡിഫറൻസ് വരും. അതായത് ഒരു 1 BHK, 2 BHK, 3 BHK അങ്ങനെ വീടിൻ്റെ, അങ്ങനെ വീട്ടിലെ റൂംസിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് എങ്ങനെ പോയാലും 1,000 pounds മുകളിലേക്ക് വാടക തന്നെ വരും കേട്ടോ. വാടക കൂടാതെ ഇലക്ട്രിസിറ്റി ബില്ല്, കറണ്ട് ബില്ല്, കൗൺസിൽ ടാക്സ്, വൈഫൈയുടെ പൈസ, അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ലൊരു തുക നമുക്ക് എന്താ റെൻറ്റിൻ്റെ വകയെ തന്നെ പോകും. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം 1,800 to 2,000 pounds വരെ ഇവിടെ സാലറി കിട്ടുന്നവർക്ക് 1,000 to 1,500 അല്ലെങ്കിൽ 2,000 വരെ എന്ന് തന്നെ വെച്ചോ, അത്ര റെൻറ്റ് തന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ കയ്യിൽ എത്ര സേവിങ്സ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കി അറിയാം. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് കേട്ടോ, കുട്ടികൾക്ക് ഇല്ലവർക്കാണെങ്കിൽ 1 BHK മതിയായിരിക്കും. സിംഗിൾ റൂമോ അല്ലെങ്കിൽ ഫ്ലാറ്റോ, സിംഗിൾ റൂംസ് ഉള്ള ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് ചിലവ് കുറയും. എങ്ങനെ പോയാലും ഒരു 700 pounds കേട്ടോ നമുക്ക് വാടകയായിട്ട്, അതായത് ഫാമിലി ആയിട്ടുള്ളവർക്ക് വാടക മാത്രമായിട്ട്. അതിൻ്റെ കൂടെ കൂടാതെ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ എല്ലാം ഉണ്ടാവും. അതായത് കറണ്ട് ബില്ല്, ഗ്യാസിൻ്റെ ബില്ല്, കൗൺസിൽ ടാക്സ്, വൈഫൈ, അങ്ങനെ കുറേ കാര്യങ്ങൾ അഡീഷണൽ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ സാലറി വെച്ച് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുന്നു, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നതും കൂടെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. എത്ര എക്സ്ട്രാ ഷിഫ്റ്റ്സ് ചെയ്യുന്നു, എത്ര നമ്മളിവിടെ എക്സ്പെൻസ്, അതായത് നമ്മുടെ ഇന്ത്യൻസിന് ഇന്ത്യൻ ഐറ്റംസ് വാങ്ങുമ്പം, നമ്മുടെ നാട്ടിലേതായിട്ടുള്ള രീതിക്കുള്ള ഐറ്റംസ് നമ്മളിവിടെ നിന്ന് വാങ്ങുമ്പം അതനുസരിച്ച് വില കൂടും കേട്ടോ. അതായത് ഇവരുടെ സാധനങ്ങളല്ലാണ്ട് നമുക്കിപ്പോൾ നമ്മുടേതായ കുറച്ച് കപ്പയോ അല്ലെങ്കിൽ കുറച്ച് ചക്ക അങ്ങനത്തെ നാട്ടിലെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അതിന് നല്ല എക്സ്പെൻസ് ആകും. ഇവരുടേതായിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറയും. അപ്പോൾ അങ്ങനെ ഡിഫറൻസ്, ഒരുപാട് ഡിഫറൻസ് വരും നമ്മുടെ എക്സ്പെൻസിലും ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സിംഗിളായിട്ടുള്ളവരുടെ എക്സ്പെൻസും സേവിങ്സും വേറെയാണ്, ഫാമിലി ആയിട്ടുള്ളവരുടെ എക്സ്പെൻസ് സേവിങ്സ് വേറെയാണ്. ഫാമിലിയിൽ തന്നെ അതായത് 2 പേര് കപ്പിൾസ് മാത്രം ഉള്ളെങ്കിൽ അവരുടെ എക്സ്പെൻസും കുഞ്ഞുങ്ങളുള്ളവരുടെ എക്സ്പെൻസും ഇതെല്ലാം ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട്, UKയുടെ പുറത്താണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് കുറവായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ബേസിക് സാലറി ഇത്രയും കുറഞ്ഞത്. വർക്ക് എക്സ്പീരിയൻസ് ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ബേസിക് സാലറിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു 200 pounds വ്യത്യാസം മന്ത്ലി ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് 20,000 രൂപയുടെ വ്യത്യാസം വരുമായിരിക്കും. 200 to 300 pounds വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. അവർ ട്രസ്റ്റിന് പുറത്തുള്ള എക്സ്പീരിയൻസ് ഒരു പരിധിവരെ അവർ കൺസിഡർ ചെയ്യില്ല. എന്നാലും നമ്മൾ ഫ്രഷേഴ്സിനെ വെച്ച് നോക്കുമ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി ഇത്രയും ബേസിക് സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സാലറിയുടെ സേവിങ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഒരുമാതിരിയൊക്കെ ഞാൻ കവർ ചെയ്തു എന്നാട്ടോ തോന്നണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.